വിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് 21 വയസ്സ്. ബഷീറിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും കോഴിക്കോട് ബേപ്പൂരിലുള്ള വീട്ടിൽ ഒത്തുകൂടി. ഓർമ്മകൾ ഉറങ്ങുന്ന മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ അവർ വീണ്ടും ഒത്തുകൂടി. ബേപ്പൂർ സുൽത്താന്റെ സ്മൃതികളിൽ അലിയാൻ ബഷീറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആരാധകരും ഒത്തുചേർന്നപ്പോൾ വയലാലിൽ വീട് തലമുറകളുടെ സംഗമവേദിയായി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ടീച്ചറൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് 10 വർഷമായിട്ട് ഞങ്ങളിവിടെ മുടങ്ങാതെ വരാറുണ്ടെന്ന്. ഇവിടെ വന്നിട്ട് ബഷീറിൻ്റെ കുടുംബാംഗങ്ങളെയും മാംഗോസ്റ്റിൻ മരത്തിനെ എല്ലാം ഞങ്ങൾ കണ്ടു. കഥകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജനനം വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നെങ്കിലും കഥാകാരൻ്റെ തൂലികത്തുമ്പിൽ നിന്ന് തീക്ഷ്ണ അനുഭവങ്ങളുടെ കഥകൾ പിറന്നത് ബേപ്പൂരിൻ്റെ മണ്ണിലാണ്. ഇസ്തിരിയിട്ടതല്ല ഭാഷയെന്ന് മലയാളിയെ പഠിപ്പിച്ച കഥാകാരനായിരുന്നു ബഷീറെന്ന് പ്രശസ്ത സാഹിത്യകാരൻ പി കെ പാറക്കടവ് അനുസ്മരിച്ചു. ഓർമ്മകൾ പങ്കുവച്ച് അവർ മടങ്ങിയപ്പോൾ മാംഗോസ്റ്റിൻ വീണ്ടും തനിച്ചായി. അടുത്ത ഒത്തുചേരലിനുള്ള കാത്തിരിപ്പ്. രമ്യശ്രീ രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.